യുദ്ധത്തില് എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഇനി ആകെയുള്ള പ്രതീക്ഷ നമ്മൾ ഒന്നിച്ചുള്ള ജീവിത. അതിനെ തടസ്സമൊന്നും വരാതിരിക്കട്ടെ. എന്താ അവനെ വിശ്വട്ട? അവള് കുറച്ചുകൂടി തന്റെ ഇടം കാട്ടി ഇവിടേക്ക് വരില്ലെന്ന് മാത്രമല്ല, അവനെ വിവാഹം കഴിച്ച് ജീവിക്കൂന്ന്. ആ അമ്മച്ചി എന്ന് പറഞ്ഞ സാധനമാണെങ്കിലോ നമ്മളെ അടച്ചാക്ഷേപിക്കോ വിശ്വട്ട? അവർക്ക് ആക്ഷേപിക്കാമല്ലോ. എന്ന് വെച്ചാൽ അനിയത്തെ കൊന്നതിനെ പോലെ ചേച്ചി ജീവിക്കാൻ പോകുന്നത്, അപ്പൊ എന്തും പറയാം. അവനെ കണ്ടിരുന്നോ? അവരുടെ മകനെ കണ്ടു, വെല്ലുവിളിയും നടത്തി. ഇനിയുള്ള കാലം ജയിലിൽ കിടക്കാനുള്ള അവസരം ഉണ്ടാക്കുന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അഡ്വക്കേറ്റ് ലളിതവർമ്മയെ കണ്ടിട്ടാ ഞാൻ അങ്ങോട്ട് പോയത്. വക്കീൽ എനിക്ക് വാക്ക് തന്നിരിക്കുക, പരമാവധി ശിക്ഷ ഉറപ്പാക്കാമെന്ന്. അത് വേണം. ഒന്നിച്ചൊരു ജീവിതം അവർ തമ്മിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു ചെറുപ്പക്കാരൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ലച്ചുമോനോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ രോഹിണി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും ശരത്തിനുണ്ട്. അവന്റെ അമ്മയും രോഹിണിയും പറഞ്ഞതൊന്നും എന്റെ മനസ്സിന്ന് പോയിട്ടില്ല. തെളിവ് സഹിതം അവനെ പിടിച്ചതാ, കോടതി ശിക്ഷിച്ചതുവാ, എന്നിട്ടും കൊലയാളി അവനല്ലെന്ന് പറയട്ടെ. അങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ. എന്നാലും അതിനൊന്നിനും ചെവി കൊടുക്കണ്ട. അവനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അവളുടെ നാശത്തിന്. മക്കളെ ചതിക്കുന്ന അച്ഛനും അമ്മയല്ലല്ലോ നമ്മള്. എന്നാലും ചില നേരത്ത് അങ്ങനെയായി പോവും. മക്കൾ നശിക്കണമെന്ന് ആഗ്രഹിച്ചു പോവും. അതവർ നമ്മളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതാ. രാഖിമോൾ കൂടെയില്ല. മോൾക്കുണ്ടായ വിധി തന്നെ മൂത്തവൾക്കും ഉണ്ടായി. അവൾ മരിച്ചുപോയി. ഇനി നമുക്ക് ആകെ ഒരേയൊരു മോനേ ഉള്ളൂ. ആ മോനും ആരെയും തിരിച്ചറിയാൻ പറ്റാതായല്ലോ വിശ്വട്ട. ആ ജോർജ് ഡോക്ടർ വിളിച്ചിരുന്നു, ഇന്നവനെ കൂട്ടിക്കൊണ്ടു പോകാമെന്നാ പറഞ്ഞേ. എന്നാൽ താൻ അങ്ങോട്ട് പോയിക്കോ. മുന്നിലേക്ക് ചെല്ലുമ്പോ അച്ഛനെ അമ്മയും തിരിച്ചറിയുന്നില്ലെങ്കിൽ അതെനിക്ക് താങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ വരാതിരുന്നത്. എന്നാലും ഇന്നിനി അതിന് പറ്റില്ലല്ലോ, കാണേണ്ടി വരുമല്ലോ. ഞാൻ പോയിട്ട് വരാം. നല്ല ചുണ്ട്. ഐ ലവ് യു. ഈ ഐ ലവ് യു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയും? മലയാളത്തിൽ ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഡോ അത് ആരാത. എടാ ഈ ഐ ലവ് യു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയണേ? ഒന്ന് പോണോ? ഓ ഒന്ന് പോണോ എന്നാണ് ഹിന്ദി പറയണേ. എടോ ആ തട്ടുകട നന്ദനെ ഡിസ്ചാർജ് ചെയ്തു. ആ ഇനി അവനെ അറസ്റ്റ് ചെയ്യണോ? ആ മിക്കവാറും അറസ്റ്റ് ചെയ്യും. നമ്മളേ അവൻ കൊന്നില്ലെങ്കിൽ ആ ബോധവും പൊക്കണമില്ലാത്തവൻ ഇനി എന്ത് ചെയ്യാനാ? അതൊന്നും പറയണ്ട, എപ്പോ വേണമെങ്കിലും ബോധം വരും. താനൊരു കാര്യം ചെയ്യ്, അവിടെ വരെ ഒന്ന് പോ. അയ്യോ അങ്ങോട്ട് പോകാനേ ഈ ഒരുക്കൊന്നും പോരാ, മുഖമൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കാനുണ്ട്. എത്ര മോടി പിടിപ്പിച്ചാലും തന്റെ മുഖം അല്ലേ ഉടൂ. എടാ നീ അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. നിന്റെ ബാപ്പയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിശ്വസിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല, എന്റെ സൗന്ദര്യം നിനക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് കാരണം. ആ സൗന്ദര്യം എടോ, തന്റെ ഭാര്യയ്ക്ക് ഇതിരി വെളുപ്പുള്ളതുകൊണ്ട് ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകുന്നു. അല്ലെ കാണായിരുന്നു? ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരണമെങ്കിൽ എന്നെ പുകഴ്ത്തണം, എനിക്ക് ആത്മവിശ്വാസം തരുന്ന വാക്കുകൾ പറയണം. ഒന്നാമത് അവന്റെ അമ്മ ഇപ്പൊ എന്റെ ഫാനാ. ഓ പക്ഷെ ആ ഫാൻ ഇപ്പൊ അങ്ങോട്ട് കറങ്ങണില്ല, കറക്കിയെടുക്കണം. അതിന് ആത്മവിശ്വാസമാണ് വേണ്ടത്, ആത്മവിശ്വാസം. ഒരുത്തിയെ കറക്കാൻ പോയതിന്റെ അനുഭവം മറന്നു കാണത്തില്ലല്ലോ. അത്രയും സന്ദർഭങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് മറന്നുപോകും. എന്തായാലും ഒരു സൗഹൃദം സ്ഥാപിക്കണം നിന്റെ അമ്മായിമ്മയായിട്ട്. ഓ അവരൊരു ആന ചന്തുള്ള ഉരുപ്പടിയാ. എടോ അവരെ അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അവര് കോളേജ് ലെക്ചററാ.
ഓ, ഒരു കോളേജ് ലെക്ചറർ എന്റെ കാമുകേട്ട് വരുന്നു എന്റെ ജാതകത്തിലുണ്ടായിരുന്നു. അയ്യോ, പെണ്ണു കേസിൽ ആരെങ്കിലും തല്ലിക്കൊല്ലുന്ന ജാതകത്തിലുണ്ടോ? മോനെ, ഷാജഗാനെ, ശരത്തെ, സൂര്യെ, അങ്ങനെ ജാതകത്തിലില്ല. പിന്നെ ജാതകത്തിലുണ്ട്, ഒരിക്കലൊരുത്തന്റെ ഡ്യൂപ്ലിക്കേറ്റ് വാപ്പയായിട്ട് വരുമെന്നും എന്റെ മോനായി വരുന്നവനെ എല്ലാവരും ചേർന്ന് തല്ലിക്കൊല്ലുന്നത് കാണേണ്ടി വരുമെന്നും. താൻ പറഞ്ഞ കാര്യം പോച്ചേ. ഓ, ഭയങ്കര ചൂടാ, മുഖമൊക്കെ വേർത്ത്. ഒന്നുകൂടി കുളിക്കണം. നല്ല സ്പ്രേ എണ്ണി എടുത്തു വെച്ചോ, പൂശിയിട്ട് പോകാം. ഏതച്ഛൻ? അച്ഛനെയും മോനും മനസ്സിലായില്ലേ? ഇത് ആരുടെ വീടാ? എന്നെ തിരിച്ചറിയത്തില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്. സാരമില്ല മോനെ, ആരോഗ്യം വീണ്ടെടുത്തല്ലോ, ഇനി ഓർമ്മയും തിരിച്ചു കിട്ടും. ജോർജ് ഡോക്ടർ എന്ത് പറഞ്ഞു? മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് ചെല്ലണമെന്നു. ആകെ കൂടി ഞമ്മെ ആശ്വസിക്കാൻ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് മോനിപ്പോ ഞങ്ങൾ തിരിച്ചറിയാൻ വയ്യാതെയായി. എന്നാ മോനെ ആ തൂണ്ടി കിടത്ത്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. അമ്മ തന്നെ എല്ലാം ഉണ്ടാക്കിത്തരാം. എന്തായാലും കുറച്ചു ദിവസത്തേക്ക് ഞാൻ ഇനി കോളേജിലേക്ക് പോകുന്നില്ല. കോളേജിലാണോ ജോലി? എല്ലാം മോന് മനസ്സിലാവും, ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഞങ്ങളെ കൂടാതെ മോന്റെ ഭാര്യയും ഒരു വേലക്കാരിയുണ്ട്. വേറെ ആരുമില്ലേ? വേറെ ആരാ? ആ, മോൻ ഇഷ്ടപ്പെടുന്ന മോന്റെ അളിയനുമുണ്ട്. ഇപ്പോ അളിയൻ ഇവിടെ ഇല്ല. എന്താ അളിയന്റെ പേര്? ശരത്. എന്റെ മുറി ഏതാ? വാ. എടോ, താൻ പോയില്ലേ? എടാ, എന്റെ കുപ്പായ നോക്കിയേ, ഇത് പോരല്ലേ. ഓ, എന്തിട്ടാലും താൻ ഇതിനപ്പുറം മാറാനൊന്നും പോകുന്നില്ല. എടാ, എന്റെ ആത്മവിശ്വാസം തല്ലിക്കെടുത്തത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. നിനക്കത് പറഞ്ഞ മനസ്സിലാവൂലേ? മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടോ. ഓ, സ്വഭാവം മാറിയ നീ എന്നെ അങ്ങോട്ട്. മര്യാദക്ക് പോയ എല്ലാവർക്കും കൊള്ളാം. ഒന്നാമത് എനിക്ക് എന്നെ തന്നെ പിടിക്കാണ്ടിരിക്കണ സമയോ? ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും തന്നെ ആരെങ്കിലുമൊക്കെ ചേർന്ന് തല്ലിക്കൊല്ലും. എടാ, മരിക്കുന്നതിന് മുമ്പ് നല്ല നല്ല മുഖങ്ങൾ കണ്ടിട്ട് വേണം മരിക്കാൻ. അതാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്ന തെറ്റുണ്ടോ മോനെ? ഒന്ന് പോടോ. അങ്ങനെ പോകാൻ പറ്റുമോ? ഡ്രസ് മാറണം, ഡ്രസ് മാറണം. ഈ കളർ എന്റെ കാമുക്ക് ഇഷ്ടമല്ലെന്നേ. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഏതാ?
ഏതാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓരോന്ന് പരീക്ഷിച്ച് നോക്കണം, ഒന്നിൽ വീഴും. ആ പിന്നെ ആ ഓർമ്മയില്ലാത്ത മന്നപുതിയുടെ കെട്ടുകൾ അവിടെ ഇല്ലേ? ഉണ്ടാവും. അവള് പ്രകടന പ്രസവിച്ചോട്ടെ, അതിന് കാണുന്നതിൽ കുഴപ്പമുണ്ടോ? കുട്ടി നിന്റെയാണോടാ? അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ഓ, ഒന്ന് ചുമ്മാതിരിടേ. വിത്ത് വിതയ്ക്കാൻ നീ മിടുക്കനാ, കൊയ്യാളാവുമ്പോ നീ മുങ്ങേം ചെയ്യും. വിളവെടുപ്പിന് നിൽക്കില്ല അത്രേ. ഫലം നോക്കാതെ കർമ്മം ചെയ്യണ ഒരു പുണ്യാളൻ. എടാ എടാ, നല്ല ഷട്ടണി കുറം തന്നെടാ, ഒരു 40 രൂപയും ഒരു ചെട്ടി മേടിക്കാനാ. എന്റെ കയ്യിലുള്ളൊന്നും പോരടാ, ഉള്ളതിട്ടുകൊണ്ട് പോയാ മതി. ചേടാ, ജെട്ടിട്ട് പോവാൻ സമ്മതിക്കൂല്ലോ. ഇത് ശരിയാവൂല. ഏതിടും? ഏത് കളറായിരിക്കും അവൾക്ക് ഇഷ്ടം? ആ, അവളെ ഏതെടുത്താലും എനിക്കിഷ്ടോ? പിന്നെ തിരിച്ച് അവളെന്താ ഇഷ്ടപ്പെടാത്തെ? ഏതായാലും ഇത് വേണ്ട. ഈ വാതിലും തുറന്ന് മരത്തിട്ടിട്ട് ഫാനൊക്കെ ഓണാക്കിയിട്ട് ഇവിടെ ഉള്ളവരൊക്കെ അവിടെ പോയി കിടക്കണം. കാണേണ്ട ആളുണ്ടോ എന്തോ? ജയപ്രഭ ടീച്ചറെ കാണണേ. ഓ, വീടൊക്കെ കൊള്ളാം. ഓ, കാണേണ്ടാത്തവരൊക്കെ വരിക. ഇയാളായിരിക്കും കെട്ടിയോ ദ്രോഹി, വേറെ ആരെയും കല്യാണം കഴിക്കാൻ തോന്നില്ല. ആരാ? ഞാൻ ബീരാൻ. നമ്മുടെ രഹന കൊച്ചില്ലേ, രഹന കൊച്ച് മലപ്പുറത്തെ. അവളുടെ അമ്മായച്ചന ഷാജഹാന്റെ ബാപ്പ. ഓഹോ. അല്ല, നമ്മളാരാ? ഞാൻ ഈ കുടുംബനാഥനാ. കുടുംബനാഥൻ എന്ന് പറയുമ്പോ ജയപ്രഭ ടീച്ചറിന്റെ ഭർത്താവാണ്. കഷ്ടം കണ്ടാ തോന്നൂലട്ടാ, രോഗം വന്നോണ്ടായിരിക്കും ആകെ അങ്ങ് ശോഷിച്ചു പോയി. എന്താ വന്നത്? അല്ല, എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആട്ടെ, എന്തായിരുന്നു അസുഖം? അറ്റാക്ക് വന്നു 2 തവണ. മൂന്നാമത് വന്നാ തീരും, പിന്നെ ശരീരത്തിനൊക്കെ തളർച്ച ഉണ്ടാകും. എന്നാലൊരു നിത്യ രോഗിയാണല്ലോ വാദ്യാരമ്മ കല്യാണം കഴിച്ചത്. അതെ, സാരമില്ല. എല്ലാവർക്കും എന്നെ പോലെ ആരോഗ്യം വേണമെന്ന് വാച്ചു പിടിക്കാൻ പറ്റുമോ? പിടിച്ചാലൊട്ടും നടക്കുമോ? ആട്ടെ, മോനെങ്ങനെയുണ്ട്? സൂക്കേടൊക്കെ മാറിയാ? തലക്കൊക്കെ വെളി വന്നോ? അകത്തുണ്ട്, പോയി കാണാം. ഓ, ടീച്ചർ ജോലിക്ക് പോയോ? അയാൾ മോൻ്റെ അടുത്തുണ്ട്. നന്നായി. സാർ നിത്യരോഗി, മോന് സ്ഥിരബുദ്ധിയില്ല. മരുമോനാണെങ്കിൽ ഭൂലോക പാഴ്. എന്താ എന്താ താൻ പറഞ്ഞത്? അത് പിന്നെ ഈ മരുമോന്റെ കെട്ടിയുള്ളൂ ഭൂലോക പാഴാണെന്ന് പറയായിരുന്നേ. അല്ല, നിങ്ങളുടെ മോളെ. കഥകളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. തങ്കപ്പെട്ട സ്വഭാവമാണല്ലോ മരുമോന്റെ. ഇതുപോലൊരു മരുമോനെ ഭൂലോകത്തിനൊരു അമ്മായിച്ചനും കിട്ടിക്കാണൂല. ഇനി കിട്ടാനും പോണില്ല. അല്ലെങ്കിൽ മോള് തള്ളിപ്പറഞ്ഞപ്പോ വീട് വിട്ട് ഇറങ്ങി പോണ്ടല്ലായിരുന്നോ? അല്ല, മരുമോള് നല്ലവളാ, മക്കൾക്കാണ് കുഴപ്പം. അതെ, വളർത്തുകണോ? ഞങ്ങള് ഞങ്ങളെ കുട്ടികളെ നന്നായിട്ടാണ് വളർത്തിയിരിക്കുന്നത്. എന്തോ, എങ്ങനെ എങ്ങനെ എങ്ങനെ? അതെ, അച്ഛനോട് കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. ഓ, കാന്താരിയുടെ മുഖത്താണല്ലോ ദേഷ്യം. കെട്ടിയൊരു സൂക്കേട് വന്നപ്പോ ഭയങ്കര എരിച്ചിലാണല്ലേ. തൊട്ടുള്ള സംസാരമൊന്നും വേണ്ട. ഞാനൊന്ന് തൊട്ടു, എന്തിന് സംഭവിച്ചോ? അതുപോലെ ഞാനൊന്ന് തൊട്ടു, അത്രയല്ലേ ഉള്ളു കാര്യം. ബാത്തുവിന്റെ നല്ലവനായ കെട്ടിയോണ്ടാ? ഇല്ല, പുറത്തു പോയിരിക്ക. എന്നാ ഞാനൊന്ന് അകത്തേക്ക് പോകട്ടെ, രോഗം മാറി വന്ന രോഗിയായ അച്ഛന്റെ മകനൊന്ന് കണ്ടിട്ട് വരാം. ഒരു വിവരദോഷിയാ, ഒന്നും പറയണ്ട അച്ഛാ. ഒന്നുമില്ലെങ്കിലും രഹനമോളുടെ അമ്മായി അച്ഛനല്ലേ. ഇപ്പൊ വേദനയുണ്ടോ മോനെ? ഇല്ല, ഇപ്പൊ കയ്യൊക്കെ അനക്കാം. ആഹാ, ഇവന്റെ കയ്യില് കെട്ട കഴിച്ചോ? ആരാ?
അയ്യോ, ആരെ കണ്ടാലും ആരാരാന്ന്, ആരാച്ചാര്? അല്ലാതെ പിന്നെ എന്റെ മോനെ നീ എത്ര തവണ എന്നെ കണ്ടതാ? ഓ, ഇങ്ങനെ ഓർമ്മയില്ലാത്ത മനുഷ്യരുണ്ടാവോ? അതല്ലേ ഇവന്റെ അസുഖം, ഇന്ന് കണ്ടവനെ നാളെ മറക്കൂല്ലോ. അയ്യോ, അമ്മയുടെ സങ്കടം കണ്ടില്ലേ? പോട്ടേട്ടാ പോട്ടെ. പിന്നെ രഹനയുടെ ഉമ്മ ചില ചെപ്പടി വിദ്യകളൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, അയ്യോ, ഇങ്ങനെയല്ല തടവേണ്ടത്. കൈ കാണിച്ച് അതിങ്ങനെ പയ്യെ പയ്യെ ഇതിങ്ങനെ പയ്യെ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ തടവി കഴിഞ്ഞ വേദന മാറും. എന്നെ തുറിച്ചോക്കെ തടവുന്ന് എന്റെ തിരുപ്പതി അപ്പാ, എന്താ ഞാൻ ഈ കേക്കണേ? രഹനയുടെ കെട്ടിയന്റെ ബാപ്പ ശരിക്കും മുസൽമാൻ തന്നെയാണോ? എല്ലാ മതങ്ങളും ദൈവങ്ങളും എനിക്ക് ഒരുപോലെ തന്നെയാണ്. അതുപോലെ തന്നെയാ എല്ലാ സ്ത്രീകളും. അല്ല, ഞാൻ ഈ തെറ്റായ കണ്ണുകൊണ്ടൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല. കളങ്കമില്ലാത്ത മനസ്സാണ് എൻ്റെത്. നിഷ്കളങ്കനാ, വെറും നിഷ്കളങ്കൻ, സത്യമായിട്ടും നിഷ്കളങ്കനാ. എന്നാർക്കും ദ്രോഹമില്ലാത്ത ചില പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോ മറ്റുള്ളവരെന്നെ തെറ്റിദ്ധരിക്കുന്നതാ എന്റെ ഏറ്റവും വലിയ വേദന. എന്തിനാ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ടീച്ചറെ കാണാൻ. പിന്നെ ഈ ടീച്ചറിന്റെ ഒന്നും അറിയാത്ത മോനെ, മോനും നിഷ്കളങ്കന അല്ലേ മോനെ? കണ്ടാ, നിഷ്കളങ്കനായിട്ട് നോക്കണം കണ്ടാ. എന്റെ ടീച്ചറെ, ശരിക്കും ഇവനെ ഞരമ്പണ്ണിട്ട് തടവേണ്ടത്. അതിന് ഇവന് ഞരമ്പു രോഗമില്ല. പിന്നെ എനിക്കാണ് ഞരമ്പു രോഗം ഉള്ളേ? ഒന്ന് പോവട. അയ്യോ, ഇവന് ഭ്രാന്തായിരുന്നേ. അയ്യോ, ഈ പ്രാന്തരെ പിടിച്ച് എന്താ എന്താ സംഭവിച്ചത്? അയാളുടെ സ്വഭാവം ഞാൻ വിശ്വട്ടനോട് പറഞ്ഞിരുന്നല്ലേ, ആളും തരും ഒന്നും നോക്കാറില്ല. മുന്നിൽ നിൽക്കുന്ന പെണ്ണാണെങ്കിൽ മോശമായിട്ട് പെരുമാറും. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു മോൻ വയലന്റ് ആയത്. സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നത് എനിക്ക് ഇഷ്ടമല്ല. അയ്യോ പാവം. എവിടേക്കോ എന്തൊക്കെയോ ഓർമ്മ വരുന്നെന്ന് തോന്നുന്നു. അയാൾക്കത് ആവശ്യമായിരുന്നു. അതെ മാ, അമ്മയോട് മോശമായിട്ട് പെരുമാറുന്നതിന് മുമ്പ് എന്നെ ഇളിച്ചു കാണിച്ചിരുന്നു. ഇനി എന്തായാലും ഇങ്ങോട്ട് വരാൻ ധൈര്യം കാണിക്കില്ല. അങ്ങനെ നാണമുള്ള ഇനമൊന്നും അല്ല. എന്നെപ്പോലും അയാൾ വെറുതെ വിട്ടില്ല. ഇനി ഇങ്ങോട്ട് വരട്ടെ. നല്ല തിളച്ച വെളിച്ചം അവന്റെ മുഖത്തൊഴിക്കും ഞാൻ. വൃത്തികെട്ടവൻ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? രഹിനയുടെ ഭർത്താവ് ആളൊരു മാന്യനാ. എന്നിട്ട് വാപ്പ എങ്ങനെ ഈ രീതിയിലായിപ്പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? നീ രഹിനയുടെ ആളെ കണ്ടിട്ടുണ്ടോ? ഞങ്ങളാരും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അയ്യോ, കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നോ രണ്ടോ തവണ. ആളൊരു സാധുവാ, ഈ വാപ്പയുടെ മോനാണെന്ന് പറയത്തേ ഇല്ല. അതേടി സാധുവാ, അവന് നീയും ഒക്കെ. എന്താണ് ഒരു അവശത? അടി കിട്ടിയോ? ഇടിക്കട്ടക്ക് പകരം അവന്റെ കൈ വെട്ടിയെടുത്തോണ്ട് പോന്ന മതിയായിരുന്നു. ആരുടെ? നിന്റെ അളിയന്റെ. അങ്ങനെ പറഞ്ഞു അവൻ എന്നെ ഭിത്തിയോട് ചേർത്ത് വെച്ച് പെരുമാറല്ലായിരുന്നാ? ചാകാതെ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. അപ്പൊ അവന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയോ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. അവന് തല്ല നല്ല ഓർമ്മയുണ്ട്. തല്ലെന്ന് പറഞ്ഞ ഒന്നൊന്നര തല്ലല്ലായിരുന്ന? അവസാനം ഓടിയതുകൊണ്ടും പലരും പിടിച്ചു മാറ്റിയതുകൊണ്ടും നിനക്ക് എന്നെ കാണാൻ പറ്റി. ദേ, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ അങ്ങോട്ട് പോയാ മതി. അവൻ തന്നെ തിരിച്ചറിഞ്ഞോളൂ? തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ അവന്റെ അമ്മയോട് പറഞ്ഞൊന്നും അവൻ അത്ര പിടിച്ചില്ല. ഇനി അവൻ എന്നെ തിരിച്ചറിഞ്ഞോന്നൊരു സംശയം. നിനക്കറിയാലോ, അന്ന് ആശുപത്രിയിൽ വെച്ചും അവൻ എന്നോട് ദേഷ്യപ്പെട്ടിരുന്നു. അല്ല, അവൻ എന്നെ കാണുമ്പോൾ മാത്രം എത്ര ദേഷ്യം. തന്നെ കണ്ട ആർക്കായാലും ദേഷ്യം വരും. എടോ, ഇന്ന് കാണുന്ന ഒന്നും നാളെ അവനെ ഓർക്കത്തില്ല. താൻ അവിടെ ചെന്ന് അവന്റെ അമ്മയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതവനറിയാം. അതുകൊണ്ടായിരിക്കും തല്ലു കിട്ടിയത്.
തല്ലിയെങ്കിലും അവളെ ഞാൻ ഇനിയും കാണാൻ ശ്രമിക്കും. കോളേജിൽ പോയി കാണും ഞാൻ. ആ എങ്കിൽ കോളേജിലുള്ള എല്ലാവരും കൂടെ തന്നെ വലിച്ചു കയറി ചെവറിലൊട്ടിക്കും. എടോ അവരെപ്പോലെ ഒരു ഡീസന്റ് സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതെനിക്ക് തോന്നി, അതുകൊണ്ടാണല്ലോ ഞാൻ അവരെ പ്രേമിക്കുന്നത്. എടാ അവളുടെ കെട്ടിയോനെ ഞാൻ കണ്ട്, അയാൾ ഇന്നോ നാളെയെന്നും പറഞ്ഞിരിക്കുക. അയാൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഡീസന്റ് സ്ത്രീക്കും വേണ്ട ഒരു ആൺതുണ, ആ ആൺതുണയാണ് ഞാൻ. അമ്മേ പ്രേമിക്കടോ പ്രേമിക്കേ, അവസാനം ശരീരം തളർന്ന് ഒരിടത്ത് കിടക്കാം. പോരാ പറഞ്ഞ ഒരുത്തൻ ചത്തെന്നും പറഞ്ഞിട്ട് അവരെപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. എടാ കൊല്ലാൻ പഠിക്കണോടാ, കൊല്ലാൻ എന്റെ അമ്മോ കുഴമ്പിട്ട് തിരുമണം. ഒരു പൊട്ടനാണെന്ന് കരുതി ഇവർ ഇവന് മുന്നിൽ ആട്ടമാടും. ഉള്ളിലെ ഓർമ്മകൾ മരണപ്പെട്ടില്ല എന്ന് ഇവർ അറിയും. ഇനി മുന്നറിയിപ്പില്ല, അടിക്ക് തിരിച്ചടി മറുമരുന്ന്.